കണ്ണൂർ നേതൃനിരയിലെ അഭിപ്രായ ഭിന്നതയാണ് സി പി എമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് മുഖ്യ കാരണമെന്നാണ് വിലയിരുത്തൽ വിവാദങ്ങളുടെയെല്ലാം ഒരു വശത്ത് പി ജയരാജനാണ് ഉള്ളത് മറുപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം പാർട്ടിക്കുള്ളിൽ വളരുന്ന ജയരാജന്റെ സ്വാധീനമാണെന്ന വാദവും ശക്തമാണ് അക്രമരാഷ്ട്രീയത്തിന്റെ വക്താവായി ചിത്രീകരിച്ച് പി ജയരാജനെ ഇല്ലായ്മ ചെയ്യാനാണ് ജയരാജ വിരുദ്ധ ചേരിയുടെ ശ്രമമെന്നാണ് പി ജയോട് അടുപ്പമുള്ള നേതാക്കൾ ആശങ്കപ്പെടുന്നത് വ്യക്തി എന്ന നിലയിൽ ജയരാജന്റെ സ്വാധീനം പാർട്ടിയിൽ വർദ്ധിച്ചപ്പോഴാണ് കണ്ണൂർ നേതൃത്വത്തിനിടയിൽ അഭിപ്രായ ഭിന്നതകൾ ജനിക്കുന്നത് പാർട്ടിയുടെ മുകളിൽ ജയരാജൻ വളർന്നുവെന്ന ആശങ്ക എതിരാളികൾ പാർട്ടി വേദികളിൽ പലതവണ പങ്കുവച്ചു ജയരാജനെ പുകഴ്ത്തി പാട്ടുകൾ ഇറങ്ങിയതും സമൂഹ മാധ്യമങ്ങളിൽ പേജുകൾ തുടങ്ങിയതുമെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇത്തരം പ്രവർത്തനങ്ങളിൽ പാർട്ടി വിലക്കിയെങ്കിലും ഇപ്പോഴും തുടരുന്നത് ജയരാജന്റെ പിന്തുണയോടെയാണെന്നാണ് എതിർപക്ഷം ആരോപിക്കുന്നത് പി ജയരാജനെ ഉപയോഗിച്ച് പാർട്ടിയെ വിമർശിക്കേണ്ടെന്നും ചില ബിംബങ്ങളെ ഉപയോഗിച്ചുള്ള വിമർശനം വിലപോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഇതിനോട് ചേർത്തു വായിക്കണം തൊട്ടുപിന്നാലെ തന്റെ പേരുപയോഗിക്കുന്ന സമൂഹമാധ്യമ പേജുകൾ സി പി എമ്മിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ പ്രചാരണങ്ങൾ നടത്തുന്നതായും ഗ്രൂപ്പുകൾ പേരിൽ മാറ്റം വരുത്തണമെന്നും സമൂഹമാധ്യമത്തിലൂടെ ജയരാജൻ നിർദ്ദേശിച്ചു വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണത്തിനിടെയാണ് ജയരാജനെ ജില്ലാ സെക്രട്ടറി നിന്ന് മാറ്റുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം അതിനുള്ള അവസരമായി പാർട്ടി കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ജയരാജനോട് വടകരയിൽ മത്സരിക്കാനാണ് പാർട്ടി നിർദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരനോട് പരാജയപ്പെട്ടു സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയമാണ് കോൺഗ്രസ് വടകരയിൽ പ്രചാരണ ആയുധമാക്കിയത് ആരോപണങ്ങൾ നീണ്ടത് ജയരാജന് നേരെയും വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് സിഒ ടി നസീർ ആക്രമിക്കപ്പെടുന്നത് ആക്രമണത്തിൽ പങ്കില്ലെന്ന് ജയരാജന് വ്യക്തിപരമായി തെളിയിക്കാനായെങ്കിലും ജയരാജനെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്ന് അനുയായികൾ കരുതുന്നു ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പാർട്ടിക്കാർക്ക് പങ്കുണ്ടായിരുന്നുവെന്നുമാണ് സി ഒ ടി നസീറിന്റെ പ്രതികരണം സിഒഒി നസീർ സംഭവത്തിൽ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായി പങ്കില്ലെന്ന് കാണിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ജയരാജനെന്നും ഇതിന്റെ ഭാഗമായാണ് നസീറിനെ ആദ്യം ആശുപത്രിയിലും പിന്നീട് വീട്ടിലും സന്ദർശിച്ചതെന്നും മറുപക്ഷം ആരോപിക്കുന്നു വടകരയിൽ സ്ഥാനാർത്ഥിയാകാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞ് ജയരാജന് പകരം എം വി ജയരാജനാണ് സെക്രട്ടറിയായത് കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എ വി റസലിന് കൈമാറിയത് ജയരാജനെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ നേതാക്കളിൽ ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് അനുയായികളുടെ ആരോപണം വടകരയിൽ പരാജയപ്പെടുകയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്ത് ജയരാജന് പുതിയതായി എന്ത് ചുമതല നൽകുമെന്ന് പാർട്ടി തീരുമാനിക്കാത്തതിന്റെ അമർശവും ആരാധകർക്കുണ്ട് അച്ചടക്ക അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും സെക്രട്ടറിമാർ പുതിയ പദവിയുടെയോ ചുമതലയുടെ ഭാഗമായാണ് ഒഴിയുന്നത് എന്നാൽ രാജ്യത്തെ ഏറ്റവും സംഘടനാശേഷിയുള്ള ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ ഒഴിവാക്കിയപ്പോൾ മാത്രം ഈ പതിവ് തെറ്റി ഈ സാഹചര്യത്തിൽ ജയരാജൻ നടത്തുന്ന നീക്കങ്ങളെ പാർട്ടി നേതൃത്വം സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട് ആന്തൂരിൽ കെട്ടിട നിർമ്മാണ അനുമതി വൈകിയതിന് വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ജയരാജന്റെ പേര് ഉയർന്നിരുന്നു വിഷയത്തിൽ ജയരാജൻ ഇടപെട്ടതിനാലാണ് സി പി എം ഭരിക്കുന്ന നഗരസഭ അനുമതി നൽകാത്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു പാർട്ടിക്കുള്ളിലെ വിവാദങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഇടപെടാൻ കഴിയുന്നത് പിണറായി വിജയനാണ് ജയരാജനെ വ്യക്തിപരമായി ഉയർത്തിക്കാട്ടുന്ന പാട്ടു വിവാദമായപ്പോൾ ഇടപെട്ടത് പിണറായിയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ സമവാക്യങ്ങൾ മാറ്റുന്ന ഇടപെടലിലേക്ക് പിണറായി കടക്കുമോയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും സിഒഒി നസീർ ആക്രമണ കേസിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള തുടരായിക്യത്തിന്റെ ഘടകങ്ങളിലൊന്നായി മാറിയേക്കാം ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്